നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇറാനെ ഇസ്രായേൽ തിരിച്ചടിക്കുമോ ലോകരാഷ്ട്രീയ രംഗത്തെയും പ്രതിരോധ രംഗത്തെയും പ്രധാന ചോദ്യമാണിത് അലയടങ്കാതെ ഈ ചോദ്യം നിലനിൽക്കുകയുമാണ് ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായതിന് പിന്നാലെ എങ്ങനെയായിരിക്കും ഇസ്രയേലിന്റെ തിരിച്ചടി എന്ന പല അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പ്ലാനറ്റുകളിലോ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങളിലോ ആക്രമണം ഉണ്ടായേക്കാമെന്ന് ശക്തമായ വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നു ഇപ്പോൾ അതിന് സാധ്യത വളരെ കുറവാണെന്നാണ് പറയപ്പെടുന്നത് ഇറാന്റെ സൈനിക ഇന്റലിജൻസ് കേന്ദ്രങ്ങളിൽ ഇസ്രയേൽ ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ കരുതപ്പെടുന്നത് ഇറാനിലെ ഗുറാബാബാദിലുള്ള ഇമാം അലി സിലോ മിസൈൽ ബേസ് എന്ന അണ്ടർഗ്രൗണ്ട് മിസൈൽ കേന്ദ്രം ഇസ്രായേൽ ലക്ഷ്യം വെക്കാവുന്ന ഹൈ പ്രൊഫൈൽ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എട്ട് ടണുകൾ രണ്ട് ലോഞ്ച് ഷാഫ്റ്റ് അതുപോലെ തന്നെ സ്റ്റോറേജ് ബങ്കറുകൾ തുടങ്ങിയവ അടങ്ങിയതാണ് ഈ ബേസ് ടഹാബ് ത്രീ മിസൈലുകൾ സംഭരിക്കുന്ന ഇടവും കൂടിയാണ് ഇവിടെ ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ റേഞ്ചുള്ള മിസൈലുകളാണ് ഷഹാബ് ത്രീ എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് കിലോ വരെ ഭാരം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഇവയ്ക്ക് വഹിക്കാൻ കഴിയും ഇറാൻ ആക്രമണത്തിന്റെ കുന്തമുനയായ ബാലസ്റ്റിക് മിസൈലുകൾ സംഭരിക്കുകയും വിക്ഷേപിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് ഇത് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് ഈ കോറുകളുടെ കീഴിലുള്ള മിസൈൽ സേനയാണ് ഈ ബേസ് നിയന്ത്രിക്കുന്നത് ദൂരം കണക്കാക്കിയാൽ ഇസ്രായേൽ നിന്ന് ആയിരത്തി കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഭൂഗർഭ മിസൈൽ കേന്ദ്രങ്ങൾ ധാരാളമുള്ള ഇറാനിലെ കെർമൻഷാ പട്ടണവും ജാഗ്രതയിലാണ് ഇറാനിയൻ സൈന്യത്തിന്റെ ബേസുകളായ ഈ അബുദ്സാർ ഗാരിസൺ മറ്റ് ഇന്റലിജൻസ് കേന്ദ്രങ്ങൾ തുടങ്ങിയവയും ഇസ്രായേൽ ലക്ഷ്യമിടാവുന്ന ടാർഗറ്റുകളിൽ ഒന്നാണ്